ഇപ്പൊ ഈ പറഞ്ഞ പൂജയുടെ അന്നുണ്ടായ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയും മാതൃക്കെതിരെയും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തി അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയായിട്ട് മറുപടിയല്ലല്ലോ. ഇപ്പൊ ഒരു നായകനാകാൻ മാത്രമല്ല, ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇരിക്കാൻ ഒരു കാര്യം വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ, ഞാനൊരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോടൊപ്പം, എല്ലാവരോടൊപ്പം നിങ്ങളുടെ പേരോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ എനിക്ക് തോന്നി. സോറി, ഓക്കെ. നിങ്ങളോട് എല്ലാവരോടും കൂടെ വിളിച്ചു ഒരു കാര്യം ഞാൻ പറയാം. സോ ഇത് എന്റെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ബാബുവിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാർ പഠനം പറയട്ടെ, എന്തുകൊണ്ടെങ്കിലും പറയട്ടെ, നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഉള്ള ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. റോക്കി, അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു ഈ നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ അതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നില്ല. ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കത്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും, ഇപ്പം നാദിരയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു പേര്, ഒരു വാക്ക് ഞാൻ അത് പറയാൻ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ നാദിരയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദിര ഭയങ്കര മോശമായിട്ട് പിന്നെ നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നാദിരയോട് നീ കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം. സോ അത് ഭയങ്കര സക്സസ് ആവാം. ഒരു ഒരു ഞാൻ നായകനാവാം, ഹീറോ ആവാം, നിന്റെ നായകനാവാൻ ഐ ആം റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റാണ്. ആൾക്കാരെ ഒരു ഐഡിയ തന്നെ എനിക്ക്, ഓക്കെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. സോ ഞാൻ എൻ്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു. നാദിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. ഇതോ അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ, അവര് പറഞ്ഞോണ്ടേയിരിക്കും, പറയുന്നു എന്നും പറയട്ടെ. നാദിരയോട് അങ്ങനെ ചോദിച്ചപ്പോ നാദിരയുടെ ഒരു മറുപടി എന്തായിരുന്നു സിനിമ ചെയ്യാൻ പറഞ്ഞു? നാദിരയുടെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ അതിനൊന്നും വലിയ കാര്യം പറഞ്ഞതാണ്. സത്യം നാദിര അതേ പറഞ്ഞ കാര്യം വെച്ചാല്, പുള്ളിക്കാരി ഒരുപാട് നമ്മളെപ്പോഴെന്നല്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാദിര എന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചൈ വാങ്ങി ഒന്നും വാങ്ങിട്ട് വിട്ടു വിട്ടു കൂതിലും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനും പറ്റില്ലേ. പിന്നെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല, അങ്ങനെ ഇടയ്ക്ക് ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഒരു ഇവി കണ്ടസ്റ്റന്റിനെയാണ്, അച്ഛനില്ലേ എന്ന് വെച്ചാൽ ഭയമില്ല അല്ലേ, ഭയമില്ല പിച്ചൈ വാങ്ങി ഒന്നും വായിട്ടുള്ള വീട്ടുകാർ ചോറ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട്ട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുകളുണ്ട് എല്ലാവർക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് എല്ലാവർക്കും ഹിഡൻ വിങ്സ് ഉണ്ട് എല്ലാവർക്കും. പറക്കാനുള്ള പേടി, ആ ഭയം, ആ ഭയം ബാലുവിന് ഇല്ല അല്ലേ. സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ ഭയമില്ല, ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ എത്ര എത്ര പാടുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണ് ആലോചിച്ചത്. അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട, മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് താത്ത് തറയിടാ അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും, പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും, പുതിയ പുതിയ ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ളവർ. ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ്, കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ. തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന, ഇപ്പൊ ഈവൻ ഈ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക്. ഇപ്പൊ ഈവൻ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത്. സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിപ്പുണ്ട് അല്ലെ. എല്ലാം വാർത്താ പ്രാധാന്യം നേടുക, എല്ലാം ഒരു ഒരു വൈറലാവുക, വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിൻ്റെ ഉള്ളിൽ വൈറൽ ചിന്താഗതി ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് സത്യം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം. അതിൽ പെട്ട ആൾക്കാർക്ക് പല പല കാര്യങ്ങളും പറയാം. അപ്പൊ നാദിരയെ കുറിച്ച് പറഞ്ഞത്, നാദിരയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊരുതി പോരാടി വന്ന ആളാണ്. ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാണ് അയാൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാദിരയെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക്. ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ, ഇതുമല്ല കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള്, അത് വളരെ സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും. അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമല്ല, നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരെന്ത് പറയും എന്നുള്ള വിചാരം അത്രയുള്ളൂ.